കർക്കിടക വാവിനോടനുബന്ധിച്ച് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. മേൽശാന്തിമാരും പരികർമ്മികളും ബലിതർപ്പണത്തിന് നേതൃത്വം നൽകി. ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിന് എത്തിയത്. 3 ശാന്തിമാരും 25 പരികർമ്മിമാരും ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സുരേഷ് ശാന്തി, മധുശാന്തി, പ്രവീൺ ശാന്തി എന്നിവരാണ് ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയത്. പുലർച്ചെ 4:30 ആരംഭിച്ച ബലിതർപ്പണത്തിന് വിപുലമായ സജ്ജീകരണങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നു. തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പിതൃമോക്ഷത്തിനായുള്ള ബലിതർപ്പണത്തിനെത്തിയത് നിരവധി ആളുകൾ. മുൻവർഷത്തേക്കാൾ കൂടുതൽ ആളുകളാണ് ഈ വർഷം തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടത്താൻ എത്തിയത്. തലശ്ശേരിയിൽ രണ്ടിടങ്ങളിലായി നടന്ന ബലിതർപ്പണത്തിന് നിരവധി പേരാണ് ബലിയർപ്പിച്ചത്. ജഗന്നാഥ ക്ഷേത്രത്തിലും തലായി കടപ്പുറത്തുമാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. മേൽശാന്തി സബീഷിന്റെ നേതൃത്വത്തിൽ ശാന്തിമാരായ ലജീഷ്, വിനു, ശശി, സെൽവൻ എന്നിവരാണ് ജഗന്നാഥ ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിച്ചത്. ചെറുപുഴ പുളിങ്ങോം ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നടന്ന ബലിതർപ്പണത്തിൽ നിരവധി ജനങ്ങളാണ് പങ്കെടുത്തത്. വിപുലമായ ഒരുക്കങ്ങളാണ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് ക്ഷേത്രം ഒരുക്കിയത്. പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ ആയിരങ്ങൾ ബലിയർപ്പിച്ചു. രാവിലെ 4 മുതൽ വലിയ തിരക്കാണ് ക്ഷേത്ര പരിസരത്ത് ഉണ്ടായത്. പയ്യാവൂർ പോലീസും ഇരിട്ടി ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ബലിതർപ്പണത്തിനെത്തിയവർക്ക് സംരക്ഷണം ഒരുക്കി. കണ്ണൂർ.